السلام عليكم ورحمة الله. طلابي الأحباء، كيف الأحوال؟ زين الحمد لله. درسنا وقرأنا في الصف الماضي كيمياء السعادة. أيها الطلاب، هل قرأتم هذا الدرس؟ نعم، الحمد لله. വിദ്യാർത്ഥികളെ, എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിജയത്തിൻ്റെ രസതന്ത്രങ്ങൾ, ധാരാളം കാര്യങ്ങൾ നാം പറഞ്ഞു. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഒപ്പം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. എങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി തീരും. ഇന്ന് നാം ആ പാഠത്തിൻ്റെ അഭ്യാസങ്ങളാണ് വായിക്കുന്നത്. അൽ അംസത്ത് ദറാസിയ, പഠന പ്രവർത്തനങ്ങൾ. യുറാജിഉ നസ വ നക്തശു മിൻഹു അത്തൗജീഹാതുൽ ഖയ്യിമ. യുറാജിഉ നസ പാഠഭാഗം നാം അവലോകനം ചെയ്യുക. വ നക്തശു മിൻഹു, അതിൽ നിന്ന് നാം കണ്ടെത്തുക. അത്തൗജീഹാതുൽ ഖയ്യിമ, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ. പാഠഭാഗം വായിച്ചിട്ട് അതിൽ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നാം കണ്ടെത്താനാണ്. ഒന്ന് ഇവിടെ എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട്, അൽ ആലമു അഫ്രാഹു വ അഹ്സാനു. ലോകമെന്ന് പറഞ്ഞാൽ അത് സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ്. ബാക്കി പോയിന്റുകൾ നാം പാഠഭാഗം നാം കണ്ടെത്തണം. രണ്ടാമത്തത് ലുലാഹി വ തസ്രീഹാതുൽ ആതിയ, താഴെ തന്നെ വിശദീകരണങ്ങൾ നാം നിരീക്ഷിക്കുക. ഇപ്പോൾ നുമയ്യിസ് മിൻഹ, അതിൽ നിന്ന് നാം വേർതിരിക്കുക. അൽ ഈജാബിയാത്തു വ സൽബിയാത്തു, അൽ ഈജാബിയാത്ത് പോസിറ്റീവ് വശങ്ങൾ, അനുകൂലമായ വശങ്ങൾ, വ സൽബിയാത്ത് പ്രതികൂലമായ വശങ്ങൾ. അതായത് പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും താഴെ തന്നിരിക്കുന്ന നാം വേർതിരിക്കണം. ഒന്ന്, ലാസിമുൻ അൻ തകൂന അഹ്ദാഫു ഹയാതിന ഉന്നിയാത്തുൻ ഫഖത്ത്. ലാസിമുൻ, അനിവാര്യമാണ്. അൻ തകൂന അഹ്ദാഫു ഹയാതിന, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ ആവൽ അനിവാര്യമാണ്. ഉന്നിയാത്തുൻ ഫഖത്ത്, വെറും ആഗ്രഹങ്ങൾ മാത്രം ആവൽ അനിവാര്യമാണ്. അത് പോസിറ്റീവാണ് നെഗറ്റീവാണ്? രണ്ടാമത്തത് നസ്തഫീദു ബിക്കുല്ലി ലഹദത്തിൻ ഫി ഹയാതിന. നസ്തഫീദു, നാം പ്രയോജനപ്പെടുത്തുക. ബിക്കുല്ലി ലഹദത്തിൻ, എല്ലാ ഓരോ നിമിഷവും. ഫി ഹയാതിന, നമ്മുടെ ജീവിതത്തിലെ. വ നഫ്ഹമുൽ ഖീമത്തുൽ വഖ്തി, സമയത്തിൻ്റെ വില നാം മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നാം പ്രയോജനപ്പെടുത്തുക, സമയത്തിൻ്റെ വില നാം മനസ്സിലാക്കുക. അതുപോലെ ഐന്ദമാ നഫ്ഖിദുൽ അമല നഫ്ഖിദുൽ ഹയാത്ത, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്ത് ജീവിതം നാം നഷ്ടപ്പെടുത്തും. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്ത് ജീവിതം നഷ്ടപ്പെടും. ലാ നുസാമി ഹാദാന വലാ നുസായിദു, നമ്മുടെ ശത്രുക്കൾക്ക് നാം വിട്ടുവീഴ്ച ചെയ്യരുത്, അവരെ നാം സഹായിക്കുകയും ചെയ്യരുത്. ഇതിൽ ഏതൊക്കെയാണ് അനുകൂലമായ വശങ്ങൾ, ഏതൊക്കെയാണ് പ്രതികൂലമായ, അത് നാം വേർതിരിക്കുക. മൂന്നാമത്തത് കൈഫത് വാജിബ് മിസ്ലാദി വവാക്കി താലിയ, താഴെ തന്നിരുന്ന സന്ദർഭങ്ങൾ എങ്ങനെയാണ് നാം അഭിമുഖീകരിക്കുക. നജഹത്ത, നീ വിജയിച്ചു. ഫിൽ ഇംതിഹാൻ, പരീക്ഷ നീ വിജയിച്ചു. ഫിൽ മറഹലത്ത് സാനവിയൽ ആലിയ, ഹയർ സെക്കൻഡറി തലത്തിലെ പരീക്ഷ നീ വിജയിച്ചു. വലാക്കിൻ, പക്ഷേ മാ ഹസൽത്ത, നിനക്ക് ലഭിച്ചില്ല. അലാ ഫുർസതിൽ ഇൽതിഹാക്കി ഫി ദൗറത്തിൻ മർജൂബത്തിൻ ഫിൽ കുല്ലിയത്തി, കോളേജിൽ നീ ആഗ്രഹിച്ച കോഴ്സിന് ചേരാൻ നിനക്ക് അവസരം ലഭിച്ചില്ല. അങ്ങനെ വന്നാൽ ആ സന്ദർഭത്തെ എങ്ങനെ നീ നേരിടും, എങ്ങനെ അഭിമുഖീകരിക്കും? ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഉഫക്കിറോ അനിൽ അസ്ബാബിൻ്റെ അദ്ദത്തിൽ ആദ്യം ഹാലത്തി. ഉഫക്കിറോ, നാം ചിന്തിക്കും. അനിൽ അസ്ബാബിലെത്തി അത്തതിനാദിൽ ഹലത്തി, ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയത് എന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കും. അതുപോലെ നാം എന്തെങ്കിലും ചെയ്യുക, മറ്റു കോഴ്സുകളെ സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുകയോ അതോ കൂടുതൽ മാർക്ക് നേടാൻ വേണ്ടി നാം പരിശ്രമിക്കുകയോ, ഇങ്ങനെ പലയാതെ കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി മറ്റൊന്നാണ് സമീരത്തുക, നിന്റെ കൂട്ടുകാരെത്തി.
വകാതുഫി വർത്തത്തിൽ ഒറാമി വരിഷ്കി പ്രാമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദുർഘടാവസ്ഥയിൽ പെട്ടു. വലാ തുറക്കി സുനഫ്സഹ, അവളുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. അല്ലെ ദിറാസത്തി പഠനത്തിൽ നിന്റെ കൂട്ടുകാരത്തി പ്രേമത്തിൻ്റെ ദുർഘടാവസ്ഥയിൽ പെട്ടു, അവൾക്ക് പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വന്നാൽ എന്താണ് നിങ്ങൾ ചെയ്യുക? ഒന്നാമതൊരു എക്സാമ്പിൾ, മുഹാബത് സമയത്തി, എൻ്റെ കൂട്ടുകാരത്തിയോട് നാം സംഭാഷണം നടത്തും. ഓ കല്ലി മുഹാബിക്കുന്ന സ്വതാഗതി, വളരെ സൗഹൃദത്തോടുകൂടി അവിടെ നാം സംസാരിക്കും. രണ്ടാമത്തത്, നാം അധ്യാപകരുമായിട്ട് അല്ലെങ്കിൽ രക്ഷാക്കളുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുക, അതോ പഠനത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും സമയത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതുപോലെ ഭാവിയെക്കുറിച്ചൊക്കെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ, ഉപദേശം കൊടുക്കുമോ, എന്താണ് നാം ചെയ്യുക? അവിടെ വാക്ക് സന്ദർഭങ്ങൾ നാം എഴുതും. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, നാലാമത്തെ ആക്ടിവിറ്റിയാണ് യുനാക്കിഷു വലുക്കുമിരും, നാം ചർച്ച ചെയ്യുക എന്നിട്ട് പൂർത്തിയാക്കുക. ഹയ്യാനാവുണ്ട് ഇലാത്തിൽക്ക് ദിക്രിയാതിൽ ഹുൽവ, ഹയ്യ കമോ നാവുദ് ഇലാത്തിൽക്ക് ദിക്രിയാതിൽ ഹുൽവ. ഈ മതിരിക്കുന്ന ഓർമ്മകളിലേക്ക് നമുക്ക് മടങ്ങാം, ഈ മതിരിക്കുന്ന ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് മടങ്ങാം. കം കാനത്ത് ബഹജത്തി ഫീത്തിൽക്ക് ലയ്യാമി, ഈ ദിനങ്ങളിൽ എൻ്റെ ആനന്ദം എത്രയായിരുന്നു. താഴെ പറയുന്ന ഈ സന്ദർഭങ്ങളിൽ എൻ്റെ ആനന്ദം എത്രയായിരുന്നു. ഒന്നാമത്തെ, ഫി അയ്യാമി തുഫൂലത്തി, എൻ്റെ കുട്ടിക്കാലത്ത്. കുന്തു ഉലായിമായ ജുമലാഇ, എൻ്റെ കൂട്ടുകാരോട് കൂടെ ഞാൻ കളിക്കുമായിരുന്നു. ബി അൽആബിൻ മുതനവ്വിഅത്തിൻ, വ്യത്യസ്തമായ കളികളെ കൊണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂട്ടുകാരോട് കൂടെ വ്യത്യസ്ത കളികളിൽ ഏർപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ അവരോട് കൂടെ ഞാൻ കളിക്കുമായിരുന്നു. കുന്തു അസനവൽ കവാരുകൾ മറക്കിയ, അതുപോലെ പേപ്പർ കൊണ്ട് നാം തോണി നിർമ്മിക്കുമായിരുന്നു. വ അൽആബു ഫിൽ മദരി, മഴയിൽ ഞാൻ കളിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ നാം എന്തൊക്കെയാണ് കുട്ടിക്കാലത്ത് ചെയ്തിരുന്നത്, അതവിടെ നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിക്കണം. അതുപോലെ രണ്ടാമത്തതാണ്, ഫി അയ്യാമി ദിറാസത്തി ഫി റൗദത്തു ഫാലി, നഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നാം ചെയ്യുന്നത്. കുന്തു ഉൻഷുദുൻ ഉൻഷുദാത്, പാട്ടുകൾ നാം പാടുമായിരുന്നു. മായമിത് അദ്ദേഹത്തി, എൻ്റെ അധ്യാപികയോട് കൂടെ. വാസ്തിക്കായി, എൻ്റെ കൂട്ടുകാരോട് കൂടെ, എൻ്റെ അധ്യാപികമാരോടും എൻ്റെ കൂട്ടുകാരോട് കൂടെ ഞാൻ പാട്ട് പാടുമായിരുന്നു. രണ്ടാമത്തത്, കുന്തു ഉറവിരു സ്വറ ബി അൽവാനി ജമീല, സുന്ദരമായ നിറങ്ങളെ കൊണ്ട് ചിത്രങ്ങൾ നാം വരക്കുമായിരുന്നു. സുന്ദരമായ കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് സുന്ദരമായ നിറത്തിൽ നാം ചിത്രങ്ങൾ വരക്കുമായിരുന്നു. അതുപോലെ നാം എന്തൊക്കെയാണ് നഴ്സറി പഠിക്കുന്ന സമയത്ത് നാം ചെയ്തിരുന്നത്. അതുപോലെ മറ്റൊരു സന്ദർഭമാണ് ഫി യൗമി ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ദിവസം നാം എന്തൊക്കെയാണ് ചെയ്യുന്നത്. ആ ഓർമ്മകളിലേക്ക് നമുക്ക് മടങ്ങാം. അസ്തഹിമു ബാഖിറ, വളരെ നേരത്തെ നാം കുളിക്കും. അർത്ഥത്തിൽ ലിബാസം ജദീദൻ, പുതിയ വസ്ത്രം നാം ധരിക്കും. പിന്നെന്തൊക്കെയാണ് നാം ചെറു പെരുന്നാൾ ദിവസം നാം ചെയ്യുക, അത് നാം അവിടെ പൂർത്തിയാക്കണം. അതുപോലെ അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് നുഅദ്ദു നസ്സൻ വസ്ഫിയൻ ഹൗല ഹദസിൻ ഫി ഹയാതിക ബി സിയാദി നുഖാദി താലിയ. നുഅദ്ദു, നാം നിർമ്മിക്കുക നസ്സൻ വസ്ഫിയൻ ഹൗല ഹദസിൻ ഫി ഹയാതിക, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. ബി സിയാദി നുഖാദി താലിയ, താഴെ തന്നിരിക്കുന്ന പോയിന്റിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പോയിന്റിൻ്റെ സഹായത്തോടു കൂടി നിന്റെ ജീവിതം സംബന്ധിച്ച ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാൻ. കാല നാലികല്ലോ, ആ ദിവസമായിരുന്നു യോമൻ റായകൻ, വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. മസൂറൻ, വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ഈ ഹയാത്ത് എൻ്റെ ജീവിതത്തിൽ. അപ്പം എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷവും വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ആ ദിവസം. ലാ അൻസാഹബദൻ, ആ ദിവസം ഒരിക്കലും നാം വിസ്മരിക്കുകയില്ല. തിൽക്കൽ ലഹ്ദാത്തു സമീറത്തുൽ മൈമൂന, വളരെ മൂല്യവത്തായ വലപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. കുന്തു സാഹിനൻ ഫീ തിൽക്കൽ ലൈല, ആ രാത്രി ഞാൻ ഉറക്കമൊഴുക്കുമായിരുന്നു. ഫീ ദാലിക സുബാഹി, ആ പ്രഭാതത്തിൽ
കുന്തുമിനെ നൗമി ബാഖിറൻ വളരെ നേരത്തെ ഉറക്കത്തിൽ എഴുന്നേൽക്കുകയും ചെയ്യുമായിരുന്നു. വഖാന കൽബി യഫ്ഖു, എൻ്റെ ഹൃദയം ഇങ്ങനെ മിടിക്കുമായിരുന്നു, സന്തോഷമോടെ എൻ്റെ ഹൃദയം ഇങ്ങനെ മിടിക്കുമായിരുന്നു. മാ അജ്മല, എന്ത് മനോഹരമാണ്. മദ്രസത്തിൽ മുസയ്യന, അലങ്കരിക്കപ്പെട്ട എൻ്റെ വിദ്യാലയം. മുഖ്തലിഫുൻ അൽവാനുഹ, വ്യത്യസ്ത നിറങ്ങളിൽ. അപ്പോൾ ഈ പോയിൻ്റെ സഹായത്തോടു കൂടി നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാൻ. ഇനി അടുത്ത ആക്ടിവിറ്റി, നൊയ്തു ആ തഹ്നി അതുലി മുനാസബത്തിൽ ആദ്യ വന്നു സ്വമി മുഹാഫിൽ ഹാസ്മുഖു. നൊയ്തു, നാം തയ്യാറാക്കുക ആ തഹ്നി ആശംസകൾ ലിൽ മുനാസബത്തിൽ ആദ്യ താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ. വനു സ്വമി മുഹ, എന്നിട്ട് നാം അത് ഡിസൈൻ ചെയ്യണം. ഫിൽ ഹാസ്മുഖി, കമ്പ്യൂട്ടറിൽ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉള്ള ആശംസകൾ തയ്യാറാക്കുകയും അത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുകയും ചെയ്യണം. ഒന്ന് എഴുതുലോ അല്ലാഹ, വലു വരുന്ന ആ ദിവസം നമ്മൾ എങ്ങനെയാണ് ആശംസ അർപ്പിക്കുക. അസ്സദഖ അല്ലാഹു ബിൽ അയദ്, അതൊരു അയദ് മുബാറക് തുടങ്ങിയ ആശംസകളാണ്. അത് കമ്പ്യൂട്ടറിൽ നാം ഡിസൈൻ ചെയ്യണം. അതുപോലെ ആമുൻ ജദീദ്, കുല്ലു ആമി വ അന്തും ബിഖൈർ. അതുപോലെ അതമന്നാലക മുസ്തഖ്ബിലൻ ബാഹിറൻ, അല്ലെങ്കിൽ സനത്തൻ ബാഹിറൻ. അതുപോലെ യൗമു സിഫാഫ്, വിവാഹ ദിവസം. അജ്മല തഹാനി, അതമന്നാല കയ്യാമന ബിൽവ തുടങ്ങിയ ആശംസകളാണ് നാം നൽകേണ്ടത്. അത് കമ്പ്യൂട്ടറിൽ നാം ഡിസൈൻ ചെയ്യാം. താഴെ ഒരു എക്സാമ്പിൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആമുൻ ജദീദ്, പുതുവർഷം. പുതുവർഷത്തിന് അവിടെ ഡിസൈൻ ചെയ്ത് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാം ചെയ്യണം. കുല്ലു ആമി വ അന്തും ബിഖൈർ, ഹാപ്പി ന്യൂ ഇയർ. അതാണ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ബാക്കിയുള്ളതും നാം ഡിസൈൻ ചെയ്ത് എഴുതണം. ഇനി ഏഴാമത്തത്, നഖ്റു ജുമലൽ ആത്തിയ വ നക്തിഷു മിൻഹ അൽ മുബ്തദ വൽ ഖബർ. നഖ്റു അൽ ജുമലത് ആത്തിയ, താഴെ തന്നിരുന്ന സെൻറ്റൻസ് നാം വായിക്കുക. വ നക്തിഷു മിൻഹ, അതിൽ നിന്ന് നാം കണ്ടെത്തുക. അൽ മുബ്തദ വൽ ഖബർ, മുബ്തദയും ഖബറും. അപ്പോൾ എന്താണ് മുബ്തദ, എന്താണ് ഖബർ എന്ന് നാം മനസ്സിലാക്കാം. മുബ്തദ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന റഫാക്കപ്പെട്ട ഇസ്മിനാണ് മുബ്തദ എന്ന് പറയാം. ആ വാക്ക് പൂർത്തിയാക്കാൻ വരെ അതിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തെ ഇസ്മിനാണ് നാം ഖബർ എന്ന് പറയാം. ഉദാഹരണം, അൽ കമറു മുനീറു, അൽ കമറു ചന്ദ്രനാകുന്നത്, മുനീറു അത് പ്രകാശിക്കുന്നതാണ്. അപ്പോൾ കമറു എന്നുള്ളത് മുബ്തദയാണ്. അതിനോട് ചേർന്ന് വരുന്ന ആ വാക്കിനെ പൂർത്തിയാക്കാൻ അതിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തെ ഇസ്മാണ് ഖബർ. ഒന്നാമത്തത് മുബ്തദയും രണ്ടാമത്തത് ഖബറുമാണ്. രണ്ടാമത് ഉദാഹരണം, അൽ ഹിന്ദു ദൗലത്തും കബീറത്തും. അൽ ഹിന്ദു ഇന്ത്യയാകുന്നത്, ദൗലത്തുൽ കബീറത്തുൽ, ഒരു വലിയ രാഷ്ട്രമാണ്. അപ്പോൾ ഹിന്ദു എന്നുള്ള മുബ്തദയാണ്, ദൗലത്ത് എന്നുള്ളത് ഖബറാണ്. അതുപോലെ അൽ അറബിയത്തു, അറബി ഭാഷയാകുന്നത്, ലുഗത്തുൽ ആലമിയത്തുൽ, ഒരു വേൾഡ് ലാംഗ്വേജാണ്, വേൾഡ് ഭാഷയാണ്. അപ്പോൾ അറബി എന്നുള്ള മുബ്തദയാണ്, ലുഗത്തുൽ എന്നുള്ളത് അതിൻ്റെ ഖബറാണ്. അൽ ഹുനൂദ് ഇഖ്വതുൽ, ഇന്ത്യക്കാരൊക്കെ സഹോദരന്മാരാണ്. അൽ ഹുനൂദ് മുബ്തദയാണ്, ഇഖ്വതുൽ എന്നുള്ള ഖബറാണ്. അതുപോലെ ത്വാലിബാത്ത് മുജദ്ദഹിദാത്തുൽ, വിദ്യാർത്ഥിനികളാകുന്നത്, മുജദ്ദഹിദാത്തിനവർ പരിശ്രമിക്കുന്നവരാണ്. ത്വാലിബാത്ത് എന്നൊരു മുബ്തദയാണ്, മുജദ്ദഹിദാത്തുൽ എന്നുള്ള ഖബറാണ്. അൽ മുസാഫിറാത്തു ദാഹിബാത്തുൽ ഇലാ ലുബ്നാൻ, യാത്രക്കാരായ സ്ത്രീകൾ, അവർ ലബനാനിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അൽ മുസാഫിറാത്ത് എന്നൊരു മുബ്തദയാണ്, ദാഹിബാത്തുൽ എന്ന ഖബറാണ്. അപ്പോൾ എന്താണ് മുബ്തദ ഖബർ എന്ന് പറഞ്ഞാൽ, ഇസ്മിയായ ജുംലയുടെ തുടക്കത്തിൽ വരുന്ന ഒന്നാമത്തെ ഇസ്മിനാണ് നമ്മൾ മുബ്തദ എന്നും, അതിനോട് ചേർന്ന് നിന്ന് രണ്ടാമത്തെ ഇസ്മിനാണ് ഖബർ എന്നും പറയാം. ഇനി അവസാനത്തെ ആക്ടിവിറ്റീസ്, നഖ്റു ഫിക്ര വ നുതർജിമുഹ ലിൽ ഇൻഗ്ലീസിയ. താഴെ തന്നെ പാരാഫ് നമുക്ക് വായിക്കാം, ഇനി അത് ഇംഗ്ലീഷിലേക്ക് നാം പരിഭാഷപ്പെടുത്താം, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. സാലിം പാൻഡിമു അദ്ദാരിസീന കബലി നിഹായത് ഹുസ്സത്തി മാത ദഫലുന ബാദൽ അബ്ദത്തി ഇലാ ബുയൂതിക്കു. കാലാനസ് അഹ്ലവു അസ്സിയൽ മദ്രസിയ സുമ അഅ്സിലു യദൈയ വ വജ്ഹി وأتناول العداء مع أسرتي وبعد ذلك أحضر دروسي وأقوم بواجبات المنزلية. ഈ പാരാഫ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാഠത്തിൽ നമുക്കുള്ളത്. ഇത് എഴുതിയിട്ട് എല്ലാവരും അത് അയച്ചു തരണം. ഇൻഷാ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു പഠനത്തിൽ പുരോഗതി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അയ്യഹത്തുല്ലാ ഹയ്യ നഖ്തതിമു ദർസഹുന.
فعليكم أن تقرأوا من بيوتكم وعليكم أن تكتبوا الأجوبة إلى أسئلة التعليم. شكرا. السلام عليكم ورحمة الله.